ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനം. ഈ അറബി ഭാഷാ ദിനത്തിൽ അറബി ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനം. സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന അറബി ലോകത്ത് 42.2 കോടി ജനങ്ങളുടെ സംസാര ഭാഷയും 25 രാഷ്ട്രങ്ങളുടെ മാതൃഭാഷയും 6 രാജ്യങ്ങളുടെ ദേശീയ ഭാഷയും വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയും ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ലഭിച്ച 6 ഭാഷകളിൽ ഒന്നുമാണ് അറബി ഭാഷ. അറബി ഭാഷയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് 1973 ഡിസംബർ 18 അറബിയെ ഐക്യരാഷ്ട്രസഭ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. ലോകത്തിൽ പലതരത്തിലുള്ള ഭാഷകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അറബി. ഡിസംബർ 18 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതൽ എല്ലാ വർഷവും അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നു. ജനസംഖ്യ അനുസരിച്ച് ലോകത്തിലെ 4-ാമത്തെ വിനിമയ ഭാഷയും അറബി തന്നെ. അറബികളുമായുള്ള കച്ചവട ബന്ധത്തിലൂടെ അറബി ഭാഷ കേരളത്തിൽ കൈമാറ്റം ചെയ്തു. അതിലൂടെയാണ് അറബി മലയാളം എന്ന എഴുത്തു ഭാഷ രൂപം കണ്ടത്. സൈനുദ്ദീൻ മക്ദൂം, ഖാലി മുഹമ്മദ്, അഹമ്മദ് കോയ ഷാലിയാത്തി, വെളിയങ്കോട് ഉമർ ഖാലി എന്നിവർ അറബി ഭാഷയ്ക്ക് കേരളത്തിൽ നിന്ന് നിരവധി സംഭാവനകൾ നൽകിയ പണ്ഡിതന്മാരാണ്. 28 അക്ഷരങ്ങൾ, 1.23 കോടി വാക്കുകൾ, 16,000 ഭാഷാവേരുകൾ, അറബി കാലിഗ്രാഫി, ഇസ്ലാമിക നാഗരികത ജന്മം നൽകിയ അറബി, അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള കലാരൂപം എന്നിവ അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. അറബി നോവൽ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച നജീബ് മഹ്ഫൂസിന് 1988 സാഹിത്യത്തിനുള്ള നോബേൽ ലഭിച്ചു. ലോക ചരിത്ര പഠനത്തിനും സാമൂഹ്യ ശാസ്ത്ര ശാഖയ്ക്കും ജന്മം നൽകിയ ഗ്രന്ഥം മുഖദ്ദിമ അറബിയിൽ രചിക്കപ്പെട്ടതാണ്. കേരളത്തിൻ്റെ മഹാചരിത്രം ആദ്യമായി രേഖപ്പെടുത്തിയതും സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന അറബി ഗ്രന്ഥത്തിലാണ്. അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ലോക പ്രശസ്ത സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ചിലത് തകഴിയുടെ ചെമ്മീൻ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യാ ഇലാഹേ, കമലാ സുരയ്യയുടെ യാ അല്ലാ, എം ടി വാസുദേവൻ നായരുടെ കാലം, നാലുകെട്ട്, ബെന്യാമിൻ്റെ ആടുജീവിതം. അറബിയിൽ മലയാളത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട പദങ്ങളിൽ ചിലത് ബാക്കി, മുൻസിഫ, ജില്ല, താലൂക്ക്, തഹസീൽ, വക്കീൽ, വക്കാലത്ത്, റദ്ദ്, ഹാജർ, താരീഫ്, സലാം, അത്തർ, നിക്കാഹ്, ഖബർ, ദുനിയാവ് തുടങ്ങിയവയാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.